ഹായ് ഓൾ, എല്ലാവർക്കും ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അഗ്രികൾച്ചറൽ അസിസ്റ്റൻറ്റ് പരീക്ഷാ തീയതി വന്നു. കാറ്റഗറി നമ്പർ 528/2023 അഗ്രികൾച്ചറൽ അസിസ്റ്റൻറ്റ് പരീക്ഷ 2024 സെപ്റ്റംബർ 24 നടക്കുന്നത്. 17,498 ഉദ്യോഗാർത്ഥികൾ പങ്കെടുക്കുന്ന ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് ഇപ്പോൾ കൺഫർമേഷൻ കൊടുക്കാൻ സാധിക്കും. കൺഫർമേഷൻ നൽകുവാനുള്ള അവസാന തീയതി 2024 ജൂലൈ 12. ടെൻറ്റേറ്റീവ് സിലബസിൽ നിന്നും കാര്യമായ വ്യത്യാസങ്ങളോടെയാണ് പുതിയ സിലബസ് പുറത്തു വന്നിട്ടുള്ളത്. സോ നമുക്ക് ആദ്യം ആ ഒരു സിലബസ് ഡീറ്റെയിൽസിലേക്ക് പോവാം. കാറ്റഗറി നമ്പർ 528/2023. ടോട്ടൽ 100 മാർക്കിനായിരിക്കും പരീക്ഷ. അതിൽ മോഡ്യൂൾ 1 നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ടുള്ളത് ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് ആണ്. നിങ്ങൾക്ക് 10 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഇതിൽ പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ സബ് ടോപ്പിക്സ് ആയിട്ട് നിങ്ങൾക്ക് ഫണ്ടമെൻറ്റൽസ് ഓഫ് ക്രോപ്പ് പ്രൊഡക്ഷൻ, അതുപോലെ ഫാമിംഗ് സിസ്റ്റം, വാട്ടർഷെഡ് മാനേജ്മെൻറ്റ്, അങ്ങനെയുള്ള ധാരാളം ടോപ്പിക്സ് സബ് ടോപ്പിക്സൊക്കെ ആയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം രണ്ടാമത്തെ മോഡ്യൂൾ 5 മാർക്കിൻ്റെ വെയിറ്റേജോടെ അഗ്രോ മെറ്റീരിയോളജിയാണ്. അവിടെ നിങ്ങൾക്ക് 2 ടോപ്പിക്സാണ് കവർ ചെയ്യാനായിട്ടുള്ളത്. ഒന്ന് മെറ്റീരിയോളജി, മറ്റൊന്ന് അഗ്രികൾച്ചറൽ സീസൺസ്. അതിനുശേഷം മോഡ്യൂൾ 3 നിങ്ങൾക്ക് 10 മാർക്കിൻ്റെ വെയിറ്റേജാണ് പ്രതീക്ഷിക്കാവുന്നത്. സോയിൽ ഹെൽത്ത് ആൻഡ് ഫെർട്ടിലിറ്റി മാനേജ്മെൻ്റ് ആണ് മോഡ്യൂൾ 3 കവർ ചെയ്യാനായിട്ടുള്ളത്. അവിടെ നിങ്ങൾക്ക് ഫണ്ടമെൻറ്റൽസ് ഓഫ് സോയിൽ, അതുപോലെ സോയിൽ ഇറോഷൻ ആൻഡ് കൺസർവേഷൻ, എൻജിനീയറിംഗ് കൺസർവേഷൻ മെഷേഴ്സ്, പ്ലാൻ ന്യൂട്രീഷൻ, അതുപോലെ ടില്ലേജ്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് മാനുവേഴ്സ്, ഓർഗാനിക് ന്യൂട്രിയൻ മാനേജ്മെൻറ്റ്, ഇത്രയും സബ് ടോപ്പിക്സ് ആണ് അവിടെ കവർ ചെയ്യാനായിട്ടുള്ളത്. അതിൽ ഇനിയും ധാരാളം സബ് പോയിൻറ്റ്സുകളുണ്ട്, അതെല്ലാമാണ് കവർ ചെയ്യേണ്ടതായിട്ടുള്ളത്. അതിനുശേഷം 4 മോഡ്യൂൾ വരുന്നത് ഫീൽഡ് ക്രോപ്സ് ആൻഡ് പ്രൊഡക്ഷൻ പ്രാക്ടീസസ് ആണ്. അവിടെ നിങ്ങൾക്ക് റൈസ്, ടപ്പിയോക്ക, ഫോഡർ ക്രോപ്സ്, അതർ ക്രോപ്സ് എന്നിങ്ങനെ കുറച്ച് ടോപ്പിക്സ് ആണ് കവർ ചെയ്യേണ്ടതായിട്ടുള്ളത്. 10 മാർക്കിൻ്റെ വെയിറ്റേജാണ് ഈ ഒരു മോഡ്യൂൾ 4 നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത്. ശേഷം മോഡ്യൂൾ 5 15 മാർക്സിൻ്റെ വെയിറ്റേജുള്ള മോഡ്യൂളാണ്. അവിടെ നിങ്ങൾക്ക് ഹോർട്ടിക്കൾച്ചർ ക്രോപ്സ് ആൻഡ് പ്രൊഡക്ഷൻ പ്രാക്ടീസസ്, സബ് ടോപ്പിക്സ് ആയിട്ട് വരുന്നത് വെജിറ്റബിൾ പ്രൊഡക്ഷൻ, പ്ലാന്റേഷൻ ക്രോപ്സ്, അതിൽ ധാരാളം പ്ലാന്റേഷൻ ക്രോപ്സ് അവിടെ സിലബസിൽ കാണാനായിട്ട് സാധിക്കും. കോക്കനട്ട്, ആർക്കനട്ട്, അതുപോലെ ഓയിൽ പാം, അതുപോലെ ധാരാളം പ്ലാന്റ്സ് അതിൽ കൊടുത്തിട്ടുണ്ട്, ധാരാളം ക്രോപ്സ് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സബ് ടോപ്പിക്സ് എല്ലാം കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം സ്പൈസസ്, മെഡിസിനൽ ആൻഡ് ആരോമാറ്റിക് പ്ലാന്റ്സ് അടുത്ത ടോപ്പിക്കാണ്. 4 ടോപ്പിക്ക് വരുന്നത് ഫ്രൂട്ട് കൾച്ചർ ആൻഡ് പ്രൊപ്പഗേഷൻ. സബ് ടോപ്പിക്സ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം 5 ടോപ്പിക്കായിട്ട് വരുന്നത് കൊമേർഷ്യൽ ഫ്ലോറിക്കൾച്ചർ ആൻഡ് ഓർണമെൻ്റൽ ഗാർഡനിങ്. 6 ടോപ്പിക്ക് നഴ്സറി ടെക്നിക്സ് ആൻഡ് പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ. 7 സീഡ് പ്രൊഡക്ഷൻ. ഇത്രയും ടോപ്പിക്സാണ് അവിടെ മോഡ്യൂൾ 5 കവർ ചെയ്യേണ്ടതായിട്ടുള്ളത്. അതിനുശേഷം 10 മാർക്കിൻ്റെ വെയിറ്റേജോടെ മോഡ്യൂൾ 6 പ്ലാന്റ് ബ്രീഡിംഗ് ആൻഡ് പ്ലാന്റ് ഫിസിയോളജിയാണ്. അവിടെ സബ് ടോപ്പിക്സ് ആയിട്ട് നിങ്ങൾക്ക് ജനറ്റിക്സ് ആൻഡ് പ്ലാന്റ് ബ്രീഡിംഗ്, പ്ലാന്റ് ഫിസിയോളജി എന്നീ ടോപ്പിക്സുകളാണ് കവർ ചെയ്യേണ്ടതായിട്ടുള്ളത്. മോഡ്യൂൾ 7 വരുന്നത് ക്രോപ്പ് ഹെൽത്ത് മാനേജ്മെൻ്റ് ആണ്. 18 മാർക്കിൻ്റെ വെയിറ്റേജാണ് ഈ ഒരു മോഡ്യൂളിനുള്ളത്. സോ വളരെ പ്രധാനപ്പെട്ട ഒരു മോഡ്യൂളാണ്, വെയിറ്റേജ് മാർക്കിൻ്റെ വെയിറ്റേജ് വളരെ കൂടുതലാണ്. അവിടെ നിങ്ങൾക്ക് ക്രോപ്പ് പെസ്റ്റ് മാനേജ്മെൻ്റ് ആണ് ഒരു സബ് ടോപ്പിക്കായിട്ടുള്ളത്. അതുപോലെ പ്ലാന്റ് ഡിസീസസ് ആൻഡ് മാനേജ്മെൻറ്റ്, വീഡ് മാനേജ്മെൻറ്റ് എന്നിവയാണ് നിങ്ങൾക്ക് അവിടെ കവർ ചെയ്യേണ്ടതായിട്ടുള്ളത്. അതിനുശേഷം 8 മോഡ്യൂളിൽ നിങ്ങൾക്ക് അഗ്രോ മെഷീനറി ആൻഡ് പവർ ഇറിഗേഷൻ. അതിനുശേഷം 8 മോഡ്യൂൾ 10 മാർക്കിൻ്റെ വെയിറ്റേജോടെ അഗ്രോ മെഷീനറി, പവർ ആൻഡ് ഇറിഗേഷൻ എന്നീ ടോപ്പിക്കാണ് കവർ ചെയ്യേണ്ടതായിട്ടുള്ളത്. അവിടെ സബ് ടോപ്പിക്സ് ആയിട്ട് വരുന്നത് പ്രൈമറി ടില്ലേജ് ഇംപ്ലിമെൻറ്റ്സ്, അതുപോലെ കൺസെപ്റ്റ് ഓഫ് വർക്ക്, പവർ ആൻഡ് എനർജി, ഇറിഗേഷൻ എന്നിവയാണ്. മോഡ്യൂൾ 9 അഗ്രികൾച്ചർ എക്സ്റ്റെൻഷൻ ആൻഡ് ടെക്നോളജി ട്രാൻസ്ഫർ. മാർക്ക് 7 മാർക്കിൻ്റെ വെയിറ്റേജാണ് ഇവിടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത്. അവിടെ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ്, ഡിഫ്യൂഷൻ ആൻഡ് അഡോപ്ഷൻ ഓഫ് ഇന്നോവേഷൻസ്, പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് അഗ്രികൾച്ചർ എക്സ്റ്റെൻഷൻ എന്നിവ സബ് ടോപ്പിക്സ് ആയിട്ട് വരുന്നുണ്ട്. 10 മോഡ്യൂൾ വരുന്നത് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ എക്കണോമിക്സ് ആൻഡ് മാർക്കറ്റിംഗ് ആണ്. 5 വെയിറ്റേജാണ് ഇവിടെ ഉള്ളത്. അവിടെ റൂറൽ എക്കണോമി, അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ് പോലുള്ള ടോപ്പിക്സ് ആണ് കവർ ചെയ്യേണ്ടതായിട്ടുള്ളത്. അങ്ങനെ ആകെ മൊത്തം 100 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഈ ഒരു എക്സാമിന് നിങ്ങൾക്ക് ഈ ഇത്രയും ടോപ്പിക്സിൽ നിന്ന്, ഈ ഒരു 10 മോഡ്യൂളിൽ നിന്നും അതിൻ്റെ ധാരാളം സബ് ടോപ്പിക്സും നമ്മൾ കണ്ടതാണ് ഈ ഒരു സിലബസിൽ നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത്.
അപ്പോൾ സിലബസ് പരിശോധിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നത്, നമ്മൾ എക്സ്പെക്ട് ചെയ്ത സിലബസിൽ നിന്നും ധാരാളം പുതിയ കാര്യങ്ങൾ ഈ സിലബസിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിലബസ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, നമ്മൾ എക്സ്പെക്ട് ചെയ്ത സിലബസിൽ നിന്നും ധാരാളം പുതിയ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തിറങ്ങിയ ഈ ഒരു വിജ്ഞാപനത്തിൽ പുറത്തു വന്ന സിലബസിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് ഇനി അവശേഷിക്കുന്നത് ഏകദേശം 85 ദിവസങ്ങളാണ്. ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് ഈ ഒരു ഫുൾ സിലബസ് കവർ ചെയ്യാനായിട്ട് ടെക് പി എസ് സി തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിലെ തന്നെ അതിവിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളുടെ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് നിങ്ങൾക്ക് ലഭിക്കും. 3000 ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20 ഫീഡ്ബാക്കോടുകൂടിയ PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവ അടങ്ങിയ ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും 2999 രൂപയ്ക്ക്. ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് PSCയുടെ വിജയാശംസകൾ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.